കേരളത്തിലെ നടിയെ പീഡിപ്പിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത ചരിത്രം ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് വളരെ പുതുമയുള്ള കേസായിരുന്നു. ഒരു സ്ത്രീയെ ആക്രമിക്കാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്നത് ഇന്ത്യൻ സിനിമാ രംഗത്താണ് ഇത് നടന്നതെങ്കിലും അത് മറ്റു പല ഭാഗത്തേക്കും നടക്കാൻ തുടങ്ങിയിരിക്കുന്ന ലക്ഷണമാണ്. കാരണം 2022 മെയ് 26 ഒരു സംഭവം ഉണ്ടായി ആന്ധ്രയിലാണ്. ഇതുപോലൊരു കൊട്ടേഷൻ അവിടെയും കൊടുത്തിരിക്കുന്നു. അത് ആന്ധ്രയിലെ ഒരു രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗായത്രി എന്നൊരു സ്ത്രീ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഭർത്താവ് ശ്രീകാന്ത്, അവർ സന്തോഷമായി ജീവിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് UPSC പരീക്ഷ എഴുതാനായിട്ട് പഠിക്കാൻ തുടങ്ങി. ഭാര്യയുടെ സപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിന് ഉന്നത വിജയം കരസ്ഥമാക്കിയാൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബജീവിതം കുറച്ചുകൂടെ സുരക്ഷിതമാവും. അതുകൊണ്ട് ഗായത്രി എല്ലാ പിന്തുണയും ഭർത്താവിന് കൊടുത്തു. പക്ഷേ ഭർത്താവ് ആ UPSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ കൂടെ പലരും ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ ഒരു സ്ത്രീ അവരുമായി അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുകയും അത് ഒന്നിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തൊരു അടുപ്പമുണ്ടായി. ഈ കാര്യത്തിൽ ഗായത്രിക്ക് ഒരു സംശയം വന്നായി. കുടുംബമായിട്ട് ജീവിക്കുന്ന പലരും ഭാര്യ ഭർത്താവുമാരെ ഉണ്ടാക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി പല സംശയങ്ങളുണ്ടാകുക സ്വാഭാവികമാണ്. ഇന്ത്യൻ കുടുംബചരിത്രങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുടുംബാന്തരീക്ഷത്തിലെല്ലാം ഇത് സർവ്വസാധാരണമാണ്. എല്ലാ വീടുകളിലും ഇതനുസരിച്ചുള്ള ഒരസലുകൾ ധാരാളം നടക്കുന്നുണ്ട്. അങ്ങനെ സംശയമുണ്ടായാലേ ചില കുടുംബത്തിലെ ചില ബുദ്ധിയുള്ള സ്ത്രീകൾ, അവർക്ക് വേറെ വരുമാനമില്ല, രണ്ട് കുട്ടികളുണ്ട്, ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ്, അങ്ങനെയുള്ള സ്ത്രീകൾ അത് അങ്ങനെ അറിവുണ്ടെങ്കിലും മിണ്ടുകയില്ല, മിണ്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. മറ്റു ചിലർ അങ്ങനെയല്ല, അവർ തുറന്നു പറയത്തില്ല. വീട്ടിൽ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അന്തരീക്ഷം സ്വല്പം മോശമായി വീട്ടിലിരിക്കും. കാരണം അവർക്ക് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവർ സൂക്ഷിച്ചിരിക്കും. എങ്കിലും പ്രതിരോധിക്കും. ചില പൊട്ടലും ചീറ്റലും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഒരു സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടാകില്ല. അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഭർത്താവുമായിട്ട് കൊമ്പ് കോർക്കും. അങ്ങനൊരു ബന്ധമുണ്ടെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിയാനും അവർക്ക് മടിയില്ല. കാരണം അവർക്കും കുട്ടികൾക്കും കഴിയാനുള്ള വരുമാനമുണ്ട്. അങ്ങനെയുള്ളവരാണ് ഡൈവോഴ്സ് കേസിലേക്ക് അല്പം പോകും. ആ ബന്ധം സുദൃഢമാണെങ്കിൽ തീർച്ചയായിട്ടും ഡൈവോഴ്സ് കേസിലേക്ക് പോകും. മറ്റു ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്വന്തമായി വരുമാനമില്ല, അതേസമയത്ത് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ വീട്ടുകാരെ അറിയിക്കും, ഇങ്ങനെ ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരെ അറിയിക്കും, ഭർത്താവിൻ്റെ നാത്തുവിനെയും അമ്മയൊക്കെ കൈവശപ്പെടുത്താൻ നോക്കും. എന്നിട്ട് അത് ഒരു കൺഫ്രണ്ടേഷനാണ് രണ്ടുപേരും തമ്മിൽ. നാട്ടുകാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് വീട്ടുകാരും അറിഞ്ഞ് കുടുംബാന്തരീക്ഷം മോശമായി. അങ്ങനെ ജീവിക്കുന്നവർ ധാരാളമുണ്ട്. ഇതൊന്നും ഇല്ലാതെ മറ്റു ചിലരുണ്ട്. ധാർമ്മികമായ ചില ആൾക്കാർക്ക് ഒരു രോഷം വന്നു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, നേരത്തെ ഞാനത് സഫാരിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം 10-25 വർഷം മിണ്ടാതിരിക്കുന്ന ഭാര്യയും ഭർത്താവും ചില പ്രശ്നത്തിലുള്ള ഭാര്യയുടെ എതിർപ്പ്, അവർ തമ്മിലുള്ള മാനസിക അകൽച്ച കൂടിക്കൂടി, ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും താമസിക്കുന്നു, ഒരേ വീട്ടിൽ തന്നെ കഴിയുന്നു, ഒന്നിച്ച് കല്യാണത്തിന് പോകുന്നു, ഒന്നിച്ച് ബന്ധുക്കളെടുത്ത് പോകുന്നു, വെളിയിൽ ആർക്കും ഇവരെ പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. രണ്ടുപേരും വളരെ സ്നേഹമിശ്രണമായ ഒരു ജീവിതം നയിക്കുന്നത് തോന്നുള്ളൂ. പക്ഷേ പരസ്പരം മിണ്ടില്ല. കാൽനൂറ്റാണ്ടോളം മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അത് വേറൊരു രീതിയിലുള്ള പ്രതിഷേധം. ഇങ്ങനെ പല രീതിയിലാണ് സ്ത്രീകൾ ഇന്ത്യൻ കുടുംബ നായികമാർ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ആന്ധ്രയിലെ ഗായത്രിക്ക് തോന്നിയത് അങ്ങനെയൊന്നുമല്ല. ഈ സ്ത്രീയുമായിട്ട് അടുപ്പമാണ് സംശയമായി. ഭർത്താവിൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല, മനസ്സിലിരുന്നു ആദ്യം. അതിനുശേഷം ഈ സ്റ്റഡിക്ക് സൗകര്യത്തിന് വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് ഒരു മാസം ആ സ്ത്രീ വന്ന് താമസിച്ചു. അതിനും ഭാര്യ എതിർപ്പെന്ന് പറഞ്ഞ് ആഹാരം ഉണ്ടാക്കുന്ന രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായി. എങ്കിലും ഭർത്താവ് ഇവരും തമ്മിലുള്ള ബന്ധത്തിൽ സംശയമായി. ആ സംശയം വളർന്നു. അവസാനം ആ സ്ത്രീ ഭാര്യയുമായിട്ട് വലിയ അടുപ്പമായിരുന്നു, അല്ലെങ്കിൽ ഗായത്രിയായിട്ട് വലിയ അടുപ്പമായിരുന്നെങ്കിലും രണ്ടുപേരും ഇത് സംസാരിച്ച് മുഴിച്ചും തെന്നി. ആ വീട്ടിലെ ഏകദേശം 2021 ഒക്ടോബർ മുതൽ 2022 വരെ താമസിച്ച സ്ത്രീയാണ്. പക്ഷേ അവസാനം തെന്നി അവരവിടുന്ന് പോയി.
അവർ പോയെങ്കിലും ഭർത്താവ് അവരുമായിട്ടുള്ള കൺസൾട്ടേഷനും അവരുമായിട്ടുള്ള സ്റ്റഡിയൊക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഭാര്യയ്ക്ക് സംശയമായി. അവളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഭർത്താവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ധാർമ്മികമായ രോഷവർക്ക് ധാരാളം ഉണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. പക്ഷേ അവർ ഒരു പരിപാടി അവരെ മനസ്സിൽ കൂടെ, നമുക്കറിയാം നടിയുടെ കേസിനകത്ത് കൊട്ടേഷൻ കൊടുത്തത് അതുപോലൊരു കൊട്ടേഷൻ എടുത്തു. കാരണം ഈ നടിയുടെ കേസിനെ ഇന്ത്യ മുഴുവൻ അത് ഒരുവിധപ്പെട്ട വായന വായിക്കാൻ അറിയാവുന്നവരും അല്ലെ ചാനൽ കാണുന്നവരൊക്കെ ഇതിൻ്റെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയുകൊണ്ടായിരിക്കണം ഇപ്പം ഇന്ത്യയിൽ ഈ ഹൈദരാബാദിലുള്ള ഗായത്രി എന്ന സ്ത്രീയും ഒരു കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അവരുടെ കൊട്ടേഷൻ വളരെ വ്യത്യസ്തമായ കൊട്ടേഷനാണ്. അവർ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവൾ ഇനി ബന്ധപ്പെടരുത്, അവൾക്ക് അങ്ങനെ ഒരു ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ ആൾക്കാർ ഒന്നിച്ചൊരു ബന്ധപ്പെട്ട് നടന്ന് അവളുടെ കൊതി മതിയും തീർക്കണം എന്നാണ് ആ സ്ത്രീക്ക് തോന്നിയത്. അവർ മനസ്സിലാ ആ ഗൂഢാലോചന വേറെ ഒരു ഗുണ്ടയായിട്ട് പങ്കുവച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഗുണ്ടകൾ ഇവരെ ബലാത്സംഗം ചെയ്യാം എന്ന് സമ്മതിച്ചു. അഞ്ച് ഗുണ്ടകൾ, അവർക്ക് ഒരാളോ രണ്ടുപേരെ പോരാ, അഞ്ച് ഗുണ്ടകൾ വേണം, ഇവളുടെ കൊതി തീർക്കണം. അങ്ങനെ അവരെ പീഡിപ്പിക്കാനും വേണ്ടിയിട്ട് അഞ്ച് പേരെ കൊട്ടേഷൻ കൊടുത്തു. അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തതാണ് അതിലും വലിയ കൗതുകം നമ്മളെ ഉണർത്തുന്നത്. കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു ദിവസം ഗായത്രി അവരെ വിളിച്ചു, സ്നേഹത്തോട് സംസാരിച്ചു, വീട് വരെ ഒന്ന് വരണം, അവരെ സ്റ്റഡിയുടെ ഇടയ്ക്ക് വരാം, കാരണം വീണ്ടും അവർ ലോകത്തിൽ പോകുന്നേ പോട്ടെ, അവരുടെ ഭർത്താവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, ആ സംശയം തീർത്തോട്ടെ എന്ന് കരുതി അവർ ഇവരുടെ വീട്ടിൽ രാവിലെ വന്നു. അഞ്ച് ഗുണ്ടകളെ ആ വീട്ടിനകത്ത് ഒളിച്ചു വച്ചിരുന്നു. ഇവർ വന്നപ്പം ബലം പ്രയോഗിച്ച് അവരെ അഞ്ച് പേര് മാറി മാറി ബലാത്സംഗം ചെയ്തു, അതിക്രൂരമായി അവരെ പീഡിപ്പിച്ചു. അതിനുശേഷം അത് മുഴുവൻ ദൃശ്യത്തിലോട്ട് മാറ്റി അവരുടെ അടുത്ത് പറഞ്ഞു, ഈ നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും സർക്കുലേറ്റ് ചെയ്യും, നിങ്ങളെ നാണം കെടുത്തും, അതുകൊണ്ട് അതിനൊന്നും പോകരുത്. അവർ ഒന്നും പ്രതികരിച്ചില്ല, അവർ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ഹൈദരാബാദിലെ സമീപം കൊണ്ടാപ്പൂരിലെ ശ്രീറാം നഗറിലാണ് ഈ സംഭവം. 2022 മെയ് 26 ഈ അഞ്ച് പേര് കൂടി ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നത്. അതിക്രൂരമായ പീഡനം, അതിൻ്റെ ദൃശ്യാവിഷ്കരണം, അതും അവർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വരും, നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ പോയി ഇരുന്നോണം എന്നുള്ള രീതിയിലാണ്. അത്ര വയസ്സും വൈരാഗ്യവും ഗായത്രിക്ക് ഇവരോട് ഉണ്ടായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതിക്രൂരമായ ഒരു ബലാത്സംഗത്തിന് വിധേയമാക്കി അവരെ പറഞ്ഞു വിട്ടത്. ഇനി തൻ്റെ ഭർത്താവുമായിട്ട് അവർ ബന്ധപ്പെടരുത്. അതുതന്നെയല്ല, തൻ്റെ ഒപ്പം ഭർത്താവിൻ്റെ സുഹൃത്തായിട്ട് ഒക്ടോബർ മാസം 2021 മുതൽ 2021 ഫെബ്രുവരി വരെ ആ വീട്ടിൽ താമസിച്ചാണ്. ഏതായാലും 3-4 മാസം ഒന്നിച്ച് കഴിഞ്ഞവരാണ്. എന്നിട്ട് അവരുടെ വീട്ടിലെ വെളിയിൽ എവിടെയെങ്കിലും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൈവിട്ടു പോകുന്നുണ്ട്. അവരുടെ ഫോട്ടോ, ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഫോട്ടോ എടുക്കണമെന്നും കരുതി ആണ് അവരുടെ വീട്ടിൽ തന്നെ വെനുവാക്കിയത്. ഏതായാലും ആരും പ്രതീക്ഷിച്ചില്ല, അവിടുത്തെ പോലീസ് പോലും ഇത് പ്രതീക്ഷിച്ചില്ല, ഇതുപോലൊരു ക്രൂരമായ ബലാത്സംഗം ഗുണ്ടകളെ കൊണ്ട് ചെയ്യിക്കും എന്ന്. ഏതായാലും ബലാത്സംഗ വിധേയ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവരവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. പോലീസിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൈരാബാദ് പോലീസ് സ്റ്റേഷനിലാണ് ആ സംഭവം നടന്നത്. അതിൻ്റെ അതിർത്തിയിലാണ് ഗായത്രി താമസിക്കുന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടിയെടുത്തു. അഞ്ച് ഗുണ്ടകളെയും ഗായത്രിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് ആന്ധ്രയിൽ വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമാണ്. കേരളത്തിൽ നടന്ന ഈ നടിയെ ആക്രമിച്ചതുപോലെ തന്നെ, കൊട്ടേഷൻ കൊടുത്ത് ആക്രമിച്ചതുപോലെ തന്നെ ഒരു സംഭവം. വ്യത്യസ്ത രീതിയിലാണെങ്കിൽ ശരി, അതിനകത്ത് അഞ്ച് പേര് കൂടിയാണ്, ഇതിനകത്ത് പൾസർ സുനി മാത്രമാണ് പീഡിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ അഞ്ച് പേര് ഒരു സംഘം തന്നെയാണ് ഇവരെ പീഡിപ്പിച്ചതെന്നുള്ളതാണ്. അതിക്രൂരമായ പീഡനമാണ്. ഏതായാലും ഗായത്രിയെയും അഞ്ച് ഗുണ്ടകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതായാലും ഈ ഒരു സംഭവം ഇന്ത്യയിലെ പടർന്നു പിടിക്കാതിരുന്നാൽ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു.